ഈ സമരം പാടില്ല, വെടിവെച്ച് കൊണ്ടിടും, കൊന്നു തീർത്ത് കളയും. പോലീസ് പിന്നെ കൊണ്ട് അടിച്ചമർത്താൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങൾ അടിച്ചമർത്തുന്നതാണ്. ഇവരാരുടെ പിൻഗാമികളാണ്? ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ സമരം നടത്തിയ ഒരു വ്യക്തിയാണ് ഡോക്ടർ ശ്യാമപ്രസാദിനെ കുറിച്ച്. ഇന്ത്യയിലെ നെഹ്റു ഭരണകൂടത്തിൽ വ്യവസായ മന്ത്രിയായിരുന്നു, ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റായിരുന്നു, പിന്നീട് ഗോഡ്സെയെ കുറ്റപത്രത്തിൽ നിന്നും ഒഴിവാക്കാൻ തയ്യാറല്ലാത്തതുകൊണ്ട് ഗാന്ധിവധത്തിലെ പ്രതിയായ ഗോഡ്സെയല്ല സവർക്കറെ ആറാം പ്രതിസ്ഥാനത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് വ്യവസായ മന്ത്രിയായിരുന്ന ശ്യാമപ്രസാദ് മുഖർജി സർദാർ പട്ടേലിനോട് പറയാം. ആഭ്യന്തരമന്ത്രിയായ സർദാർ പട്ടേൽ വെറും ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമല്ല, നല്ലൊരു ക്രിമിനൽ ലോയറാണ്, വക്കീലായില്ലേ. അദ്ദേഹം പരിശോധിച്ചിട്ട് വേണ്ട ചെയ്യാറുണ്ട്. അദ്ദേഹം പരിശോധിച്ചിട്ട് പറഞ്ഞു, സവർക്കറെ ഒരു നിലക്കും എന്താണ് കുറ്റവിമുക്തനാക്കാൻ സാധ്യതയല്ല. എങ്കിൽ പിന്നെ ഹിന്ദു മഹാസഭയുടെ നേതാവായ സവർക്കറെ ഗാന്ധിവധത്തിൽ ആറാം പ്രതിയായി ചേർത്തിരിക്കെ ആ സർക്കാരിൽ ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റായ ഒരാൾ വ്യവസായ മന്ത്രിയായി നിൽക്കാന്ന് പറഞ്ഞാൽ ശരിയല്ല. അതുകൊണ്ട് അദ്ദേഹം രാജിവെച്ച് പോയി. എന്നിട്ടാണ് അദ്ദേഹം എന്തുണ്ടാക്കിയത്? ഭാരതീയ ജനസംഘം ഉണ്ടാക്കുന്നത്. ഇവിടെ പഠിക്കേണ്ടത് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയാണ്. ന്യൂഡൽഹിയിൽ സമരമിരുന്നു. എന്തായിരുന്നു സമരത്തിന്റെ ആവശ്യം? അതായത് ഇന്ത്യ രാജ്യത്തെ മനുഷ്യന്മാർ, ഇന്ത്യക്കാർക്ക് ഭാരതത്തിൽ എന്നും സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യം, കാശ്മീരിലേക്ക് പോകാൻ ഒരു പെർമിറ്റ് വ്യവസ്ഥ ഉണ്ടായിട്ടില്ല. ആ പെർമിറ്റ് വ്യവസ്ഥ എടുത്തു കളയണം എന്ന് പറഞ്ഞ് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ദിവസങ്ങളോളം ന്യൂഡൽഹിയിൽ സമരം. നെഹ്റുവിനും കോൺഗ്രസിനും വേണമെങ്കിൽ ഇന്നത്തെ ബി ജെ പിക്കാർ ചെയ്യുന്ന മാതിരി ശ്യാമപ്രസാദ് മുഖർജിനെ വേണം അടിച്ചോടിക്കാമായിരുന്നു. ശ്യാമപ്രസാദ് മുഖർജിയുടെ സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്ത്യ മുഴുവനും സമരം നടന്നു. ഗോളിയോറിൽ വാജ്പേയി സമരം നടത്തി, കേരളത്തിൽ ഓ രാജഗോപാല സമരം നടത്തി. ഓ രാജഗോപാലിൽ തനിക്കൊരു പുത്രൻ ഉണ്ടായപ്പോൾ ആ പുത്രന് പേരിട്ടത് ശ്യാമപ്രസാദ് എന്നാണ്. അത് ഈ ശ്യാമപ്രസാദ് മുഖർജിയോടുള്ള ആരാധനമില്ല. ആ ശ്യാമപ്രസാദ് മുഖർജി ദിവസങ്ങളോളം ധർണയിരുന്നിട്ട് അയാൾ ആരും തച്ചോടിച്ചിട്ടില്ല. ഇപ്പൊ സമരക്കാരെ മുഴുവൻ ഇവർ തല്ലിയോടിക്കും. ഇവിടെ മേഡം പറഞ്ഞതുപോലെ ഇവിടെ ഏറ്റവും വലിയൊരു വിഷയം ഈ പൗരത്വ നിയമം ഭേദഗതി ചെയ്തപ്പോൾ മുസ്ലിങ്ങളെ മാറ്റി നിർത്തി എന്നത് ഭരണഘടനാപരമായ ഒരു വിഷയമാണ്. അത് കോടതി എന്ന് പറയുമ്പോൾ കഴിയും. പക്ഷേ രാജ്യമാസകരം എൻ ആർ സി കൊണ്ടുവരും എന്ന് പറഞ്ഞതാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ അപകടം. ആസാമിലെ സവിശേഷമായ ഒരു സാഹചര്യത്തിൽ ആസാമിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു പാക്കേജാണ് സത്യത്തിൽ എൻ ആർ സി. അതായത് ആസാമിന് 1985 രാജീവ് ഗാന്ധിയുടെ ഭരണകൂടമാണ് ആസാം എക്കോർഡ് ഉണ്ടാക്കുന്നത്. ഈ ആസാം എക്കോർഡിലെ മെമ്മോറാണ്ടം ഫോർ സെറ്റിൽമെന്റിലെ ഒരു വ്യവസ്ഥ മാത്രമാണ് എൻ ആർ സി. അതായത് ആസാം ജനത കുടിയേറി വന്ന ബംഗ്ലാദേശികൾ, ഇതിൽ യഥാർത്ഥ ആസാം ജനത ഏതാണ് തിരിച്ചറിയുക. എന്നിട്ടോ ഈ കുടിയേറി വന്നവർ എന്ന് പറയുന്നവരെ മാന്യമായി റീഹാബിലിറ്റേഷൻ ചെയ്യുക, പുനരധിവാസം നടത്തുക എന്നതാണ് ആ വ്യവസ്ഥ. അല്ലാതെ ഡിറ്റൻഷൻ ക്യാമ്പുകളിലും നാട് കടത്തുകളല്ല. പക്ഷെ എന്തോ കാരണവശാൽ രാഷ്ട്രീയപരമായ കാരണങ്ങളാണ് അതവിടെ നടന്നിരുന്നത്. പിന്നീട് 2003 വാജ്പേയി ഗവൺമെന്റ് വന്ന് ആസാമിലേക്കുള്ള എൻ ആർ സി നിയമമാക്കി മാറ്റി. എന്നിട്ടും എൻ ആർ സി നടന്നില്ല. പിന്നീടാണ് സന്നദ്ധ സംഘടനകൾ സുപ്രീം കോടതി പോയപ്പോൾ സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരം എൻ ആർ സി നടന്നത്. എൻ ആർ സി ആസാമിലെ 1971 വിഭജന സമരവുമായി ബന്ധപ്പെട്ട് അഭയാർത്ഥികൾ വന്നതുമായി ബന്ധപ്പെട്ട് മാത്രം ഉണ്ടാക്കിയതാണ്. അതിന് ഇന്ത്യ മൊത്തം നടപ്പാക്കും എന്ന് പറഞ്ഞ അമിത്ഷാ വരികയാണ്. ഇന്ത്യയിലെ 29 സ്റ്റേറ്റിലും ഇത് നടപ്പാക്കുക. അപ്പൊ എന്ത് സംഭവിച്ചു? ഈ രാജ്യത്തെ പൗരന്മാരായ ആളുകളോട് വീണ്ടും പൗരത്വം തെളിയിക്കാൻ പറയുന്നു. ഇത് ചെറിയ സംഗതിയല്ല. ആസാമിൽ ഞങ്ങള് ഈ എൻ ആർ സി അല്ല എന്താണ് സി എ കൊണ്ടുവന്നപ്പം അമിത്ഷാ കൊണ്ടുവന്നപ്പോഴാണ് സമരം തുടങ്ങിയത്. പക്ഷെ അതിന് മാസങ്ങൾക്ക് മുമ്പ് സമരം ആരംഭിച്ച പ്രസ്ഥാനം അമിത്ഷാ ആസാമിൽ നിന്ന് ഒരു ചീത്ത വാർത്ത കേട്ടപ്പോൾ തന്നെ നമ്മൾ ആസാമിൽ പോയി. നമുക്കിതിനോട് പോകേണ്ട ആവശ്യം, അവിടെ ഒരു പഞ്ചായത്ത് വന്നിട്ട് പോലും നമുക്കില്ല. എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ പോലെ അതല്ല നിങ്ങൾ ചെയ്തത്. ഈ രാജ്യത്ത് ആസാമിൽ നിന്ന് ഒരു നിലവിളി കേട്ടപ്പോൾ അവിടെ ഓടിയെത്തിയ പ്രസ്ഥാനമാണ് ചെയ്തത്.
അവിടെ പോയി നോക്കുമ്പോൾ സ്ഥിതി എന്തറിയോ, രാജ്യത്തിന്റെ രാഷ്ട്രപതിയായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദിന്റെ കുട്ടികൾക്ക് പൗരത്വമില്ല, വാപ്പാന്റെ ജനന സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല എന്നതാണ്. എന്റെ വാപ്പ ഞങ്ങളുടെ വാപ്പ ഈ രാജ്യത്തിന്റെ രാഷ്ട്രപതിയായിരുന്നു എന്നത് തെളിവല്ല. ഈ രാജ്യത്തിന്റെ പ്രഥമ പൗരന്റെ അതിലും വലിയൊരു സ്ഥാനമില്ല. ആ രാഷ്ട്രപതി സ്ഥാനത്തിരുന്ന മനുഷ്യൻ ഇന്ത്യൻ പൗരനല്ലാതെ അയാൾക്ക് രാഷ്ട്രപതിയാകുകയില്ലല്ലോ. അദ്ദേഹത്തിന്റെ പൗരത്വം തെളിയിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ കുട്ടികൾ പുറത്തായത്. ആസാമിലെ മുഖ്യമന്ത്രിയായിരുന്ന അൻവാരിയ തൈമൂർ അവരുടെ മക്കൾ പുറത്ത. ഞങ്ങൾ ഉമ്മ ഈ നാട്ടിലെ മുഖ്യമന്ത്രിയായിരുന്നു ഞങ്ങളെ മാതാവ്. ഇവിടുത്തെ പൗരനല്ലാത്ത പൗരയല്ലാത്ത ഒരാൾക്ക് മുഖ്യമന്ത്രി ആകാൻ കഴിയും? അതും തെളിവല്ല. സനാവുള്ള എന്ന സൈനികൻ കാർഗിൽ യുദ്ധം നടന്ന സമയത്ത് പാകിസ്ഥാന്റെ 20 ബങ്കറുകൾ പോയി തകർത്ത ധീര യോദ്ധാവ്, അദ്ദേഹത്തെ രാജ്യം ഉന്നതമായ സൈനിക ബഹുമതി കൊടുത്ത് ആദരിച്ചു. ആ മനുഷ്യനോട് പൗരത്വം തെളിയിക്കാൻ പോരാണ്. അയാള് പൗരത്വത്തിൽ നിന്ന് പുറത്താ. ഈ രാജ്യം എനിക്ക് തന്ന സൈനിക ഉപഹാരമിത. ഈ രാജ്യത്തിന്റെ പൗരനല്ലാതെ ഞാൻ ഈ രാജ്യത്തിന്റെ സൈനികൻ എങ്ങനെയായി, പട്ടാളക്കാരൻ എങ്ങനെയായി? ഒന്നിനു ഉത്തരമില്ല. അപ്പോഴാണ് കോഴിക്കോട്ടേക്ക് ആ സനാവുള്ളയെ കൊണ്ടുവന്ന് നമ്മൾ പ്രക്ഷോഭം നടത്തിയത്. ആസാമാണെന്ന് കരുതിയിരിക്കണ്ട, രാജ്യം മുഴുവൻ ഇതുവരും. എല്ലാവരും ഈ കാര്യത്തിൽ ജാഗ്രതയായ സമീപനം എടുക്കണമെന്ന് രാഷ്ട്രീയക്കാരെ മൊത്തം ഉപദേശിച്ച പാർട്ടിയെ ചെയ്തു. ഇത് സംബന്ധമായി 3 ശ്രദ്ധ സടിക്കൽ പ്രമേയം ഇന്ത്യൻ പാർലമെന്റിൽ കൊണ്ടുവന്നത് മുസ്ലിം ലീഗ്. ആസാമിൽ നിന്നുള്ള ഒരാൾ ആരും വന്നിട്ടില്ല. മാത്രമല്ല സോണിയാഗാന്ധി ഞങ്ങൾ പോയി കണ്ടു. സോണിയാഗാന്ധി കണ്ടിട്ട് കോൺഗ്രസ് നിസ്സംഗത കൈവടിയാണ്. അമിത്ഷാന് ഭയപ്പെട്ടിരുന്നൊരു കാര്യമില്ല, കോൺഗ്രസ് ഇതിന് നേതൃത്വം കൊടുക്കണം. ഏത് സമയം മാരകമായ നിയമങ്ങൾ അപ്പം ചുട്ടെടുക്കുന്ന ആരും ലോക്സഭയിൽ വരും. ഞങ്ങൾ മേളത്തിൽ പോയി കണ്ടു. സമാന മനസ്കരായ കക്ഷികളെ സോണിയാഗാന്ധി വിളിച്ചുകൂട്ടി. പറഞ്ഞതുപോലെ തന്നെ പിറ്റേ ദിവസം അമിത്ഷാ നിയമവുമായി പോയി. ലോക്സഭയിൽ ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല, പക്ഷെ രാജ്യസഭയിൽ അതിനെ പരാജയപ്പെടുത്താൻ പറ്റുമെന്ന് ഉറപ്പുണ്ടായി. പക്ഷേ ഇവരെ കയ്യിലുള്ള NIA എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് CBI ഇതിനൊക്കെ ഉപയോഗിച്ച് എല്ലാ ചെറു കക്ഷികളും ഭയപ്പെടുത്തും. ഇതിനനുകൂലമായി വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പിടിച്ചകത്തും. ഇതിന് മുന്നിൽ ഭയന്ന് പറക്കുകയാണ്. എന്നെ അടുത്ത മാസം 24 ചെന്നൈയിലെ ഏറ്റവും വലിയ ഷഹീൻ ബാഗ് ചെന്നൈയിലാണ് ഡൽഹി കഴിഞ്ഞാൽ 10,000 സ്ത്രീകൾ ഇരിക്കുക. എന്നെ അവിടെ പ്രസംഗിക്കാൻ വിളിച്ചു അടുത്ത മാസം 24. അപ്പൊ ഞാൻ അവിടുത്തെ രാഷ്ട്രീയം എന്താന്ന് ചോദിച്ചപ്പോ അവിടുത്തെ വികാരം മൊത്തം BJP ADMK. ADMK ഒന്ന് ആ രാജ്യസഭയിൽ നിന്ന് വിട്ടുനിന്നിരുന്നുവെങ്കിൽ ഈ മാരക നയം കൂടെ ഉണ്ടാവുമായിരുന്നില്ല. ആ വിട്ടു നിൽക്കാത്ത ADMK ദോഷം, ADMK നേതാക്കളെ കണ്ട ചൂലെടുത്ത് സ്ത്രീകൾ ഓടുക, അവർക്ക് പുറത്തിറങ്ങാൻ വയ്യ. അങ്ങനെ അവരെ പാർട്ടിക്കുള്ളിൽ വലിയ കലാപമുണ്ടായി. കലാപമുണ്ടായപ്പോഴാണ് ഈ സമിതികൾ പുറത്തു വന്നത്. അനുകൂലമായി വോട്ട് ചെയ്തില്ലെങ്കിൽ എല്ലാ MPമാരുടെ വീട് റൈഡ് ചെയ്യും, കള്ളക്കേസ് കൊടുക്കും. ഇങ്ങനെ ഭയപ്പെട്ടാണ് ഓരോ കക്ഷികളിൽ കൂടെ നിർത്തി ഇത് വിജയിപ്പിച്ചത്. മാത്രമല്ല ഇത് ഒരു വല്ലാത്ത ഒരു ഇഷ്യൂ ആയി രാജ്യത്ത് മറമ്പുക. ഇവിടെ എല്ലാവരും മടിച്ചു നിൽക്കുന്നു. ന്യൂനപക്ഷം മുസ്ലിങ്ങളാകട്ടെ വേജാറായിട്ട് മഹല്ല് കമ്മിറ്റി കയറ്റി തരുവിലാണ്. ഇത് എന്തോ മുസ്ലിങ്ങളാണെന്ന് പോവുക, ബാക്കിയുള്ളവർക്കൊക്കെ എന്തോ ഒരു ഇളവുണ്ട്, ഒരു എക്സെപ്ഷൻ ഉണ്ട് എന്നൊരു ധാരണയിൽ നിൽക്കുകയാണ്. സത്യത്തിൽ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരിതിനും ഇളവില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ത്യക്കാരായ ഒരു ഹിന്ദുവിന് ഒരു ഇളവും ഇതിൽ ഈ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടില്ല. ഇവിടുത്തെ NRC നടപ്പാക്കുമ്പോൾ എല്ലാവരും പൗരത്വ രേഖ കൊടുക്കണം. ആ പൗരത്വ രേഖ കൊടുക്കുന്നതിന് ഹിന്ദുവിനെ ഒഴിവാക്കിയിട്ടില്ല. അതാണ് പഠിക്കേണ്ടത്. എല്ലാവരും തങ്ങളുടെ പിതാക്കളുടെ രേഖകൾക്ക് വേണ്ടി നെട്ടോട്ട് പോകും. ഈ മണ്ണാർക്കാട്ടുള്ള വില്ലേജ് ഓഫീസിലേക്ക് ജനങ്ങൾ പോകും. ഈ മൊത്തം നാട്ടിലെ ജനങ്ങളൊക്കെ വില്ലേജ് ഓഫീസിലേക്ക് വന്നാൽ നീണ്ട ക്യൂ വരും. നോക്കുമ്പോ വില്ലേജ് ഓഫീസർ അതിനുള്ളിൽ ഉണ്ടാവില്ല, ഓൻ ഓന്റെ രേഖ ശരിയാക്കും വേറെ താലൂക്കിൽ ഉണ്ടാവുക. അവിടേക്കാരെ അതിന്റെ അടുത്താളുണ്ടാവില്ല, അവിടുത്തെ വില്ലേജ് ഓഫീസർ വേറെ സ്ഥലത്ത് ക്യൂലാവും. മനുഷ്യൻ പരക്കം പായും, ഒരു തൊഴിൽ പോകുകയില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് അവസാനത്ത് ഇവിടെ എന്താ സംഭവിക്കുക? ആർക്കാ ഇവിടെ ഇളവ്? ഇതുകൊണ്ട് രാജ്യത്തൊരു കുഴപ്പം വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീട് വീടാന്തരം കയറി ഇറങ്ങുന്ന RSS-കാരുണ്ടല്ലോ, ഒരു പോയിന്റ് പോയി ആക്കി അവർ നിൽക്കേണ്ടി വരും. ഒരു എയർപോർട്ട് പോകാൻ കഴിയില്ല. പൗരത്വ പട്ടികയിൽ ഒരു ചോദിക്കുന്ന രേഖ ഹാജരാക്കിയിട്ടില്ലെങ്കിൽ പൗരത്വ പട്ടികയിൽ നിന്ന് പുറത്താവും. പുറത്താകുന്ന ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനും ഒക്കെ പുറത്താവും. പിന്നെ ആർക്കാ ഇളവ്? ഇന്ത്യയിലുള്ള നിങ്ങൾക്കൊരു ഇളവില്ല. പാകിസ്ഥാനിന്നും അഫ്ഗാനിസ്ഥാനിന്നും ബംഗ്ലാദേശിൽ നിന്ന് വരുന്നവർക്ക് മാത്രമേ ഇളവുള്ളൂ. ഇന്ത്യക്കാരനായ ഹിന്ദുവിന് ഇതിന് യാതൊരുവിധ അലിവും ഇതിലില്ല. അത് ആദ്യങ്ങൾ മനസ്സിലാക്കി. കേരളത്തിലൊക്കെ ഇതിൻ്റെ ഒരു NRC നടപ്പാക്കി എന്താ സംഭവിക്കുക? ഒരു 10% മലയാളിക്ക് ഇവർ ചോദിക്കുന്ന രേഖ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പുറത്താകുന്നത് 35 ലക്ഷം മലയാളികളാണ്.
അതിൽ മുസ്ലിം ഒരു പക്ഷെ 5 ലക്ഷം ഉണ്ടാവും, ക്രിസ്ത്യാനി 2.5 ലക്ഷം ഉണ്ടാവും, ബാക്കി 27 ലക്ഷം വരുന്നത് ഹിന്ദുവാ. ഇവരെ ഏതാ പൂപ്പനാണ് ബംഗ്ലാദേശിലുള്ളത്? ഇവർക്ക് എന്ത് ബന്ധമാണ് അഫ്ഗാനിസ്ഥാനിൽ ഇരിക്കുന്നത്? ഇവരുമായി എന്താണ് ഈ പിന്നെ പാകിസ്ഥാനുമായിട്ട് ഒരു ബന്ധവുമില്ല. എല്ലാവരും ഇടങ്ങേരപ്പ് പോവാ. ഇപ്പൊ ഗൾഫ് രാജ്യങ്ങളെ കുറിച്ച് മേഡം അവിടെ പറഞ്ഞല്ലോ, ഗൾഫ് രാജ്യത്തിൽ എന്ത് സംഭവിക്കാം? സംഭവിക്കാൻ പോകുന്നത് വൻ ദുരന്താണ്. സൗദി അറേബ്യയിൽ 29 ലക്ഷം ഇന്ത്യക്കാരാണ്. ഇവിടുത്തെ പൗരത്വ പട്ടിക തയ്യാറാക്കുമ്പോ ഒരു 5 ലക്ഷം ഇന്ത്യക്കാരുടെ പൗരത്വം നഷ്ടപ്പെട്ടാൽ സൗദി അറേബ്യ എന്ത് ചെയ്യും? കൊലം കിട്ടുകയും കിട്ടാൻ കഴിയോ? പൗരത്വം നഷ്ടപ്പെട്ടാൽ ആദ്യം സംഭവിക്കുന്നത് പാസ്പോർട്ട് ഇൻവാലിഡ് ആക്കുകയാണ്. എല്ലാ ഐഡി കാർഡുകളും, ഇലക്ട്രോണിക് ഐഡി, പാൻ കാർഡ്, ആധാർ കാർഡ് എല്ലാം ഇൻവാലിഡേറ്റ് ആയി. നിങ്ങളെ അക്കൗണ്ട് അത് ഫ്രീസ് ചെയ്യപ്പെട്ട്, നിങ്ങളെ പേരിലെ സ്വത്തുക്കൾ സർക്കാരിലേക്ക് കണ്ടുകെട്ടപ്പെട്ട്, ഒരു ജനിച്ച കുഞ്ഞു പോലെ ആവും നിങ്ങൾ, ഒന്നുമില്ലാത്തവർ. ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ലോ പ്രകാരം നിങ്ങൾക്കൊരു ടിക്കറ്റ് എടുക്കണമെങ്കിൽ പാസ്പോർട്ട് ആദ്യം അടിക്കണം. അടിച്ചാൽ ഈ പാസ്പോർട്ട് നിലവിലില്ല എന്ന് പറയും. അതോടുകൂടി നിങ്ങൾക്ക് ഫ്ലൈ ചെയ്യാനുള്ള ടിക്കറ്റ് കിട്ടൂല. ഈ പാസ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അനുവദിക്കപ്പെട്ട വിസ ഓട്ടോമാറ്റിക്കായി ആ നാട്ടിൽ വിസയും ക്യാൻസൽ ആവും. ഈ 5 ലക്ഷം മനുഷ്യന്മാരെ ഇങ്ങോട്ടേക്കും വരാൻ കഴിയില്ല, വേറെ രാജ്യത്തേക്കും കയറ്റാൻ കഴിയില്ല, ആ രാജ്യത്ത് നിൽക്കാനും കഴിയില്ല. എന്ത് സംഭവിക്കും? അപ്പൊ ഇവിടുത്തെ പൗരത്വ പട്ടികന്റെ NRC കണക്കെടുപ്പ് തുടങ്ങിയാൽ ഗൾഫ് രാജ്യം മൊത്തം തീരുമാനിക്കും എല്ലാ ഇന്ത്യക്കാരും ഇന്ത്യയിലേക്ക് പോകണം, എന്നിട്ട് പൗരത്വം തെളിയിച്ചു വരാൻ പറയും. ഉറപ്പ് അങ്ങനെ വന്നാൽ മധ്യപൗരസ്ത്യ രാജ്യങ്ങളിൽ മൊത്തം 55 ദശലക്ഷം ഇന്ത്യക്കാരുകൾ വന്നാൽ എന്താവും? ഇന്ത്യയുടെ ഇന്ത്യൻ എക്കണോമി അട്ടിമറിയും, കൊടിയ ദാരിദ്ര്യത്തിലേക്ക് പോകും, എക്കണോമിക് ബ്രേക്ക് ഡൗൺ ഉണ്ടാവും, രാജ്യം എല്ലാ നിലക്കൂടെ കൊടുക്കും. നിങ്ങൾ ആലോചിച്ചിട്ട് ഇതൊക്കെ എടുക്കണം നന്നാരെ തീരുമാനമാണ്. BJP എന്ന പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞാൽ പാർട്ടി ആകെ ഒരു യോഗം വിളിച്ചത് അതിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റിനെ തീരുമാനിക്കാൻ. ഒരു രാഷ്ട്രീയ പ്രമേയമില്ല, ഒരു യോഗമില്ല. BJP ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റിന്റെ പേരറിയുന്ന ആരെയുണ്ടോ? ഒരു കുട്ടിക്ക് അറിയില്ല. 2 പാർട്ടിയോടിക്കുള്ള ഭാരവാഹികൾ ഉണ്ടാ പാർട്ടിക്ക് ഒരാള് പേരൊന്നും അറിയില്ല, ഒറ്റ ഒന്നിനും പേരറിയില്ല. ഈ 2 മനുഷ്യന്മാരാണ് നാട് ഭരിക്കുന്നത്. അതാണ് പഠിക്കേണ്ടത്. ഇവിടെ വലിയ കൊടിയ ദുരന്തത്തിലേക്കാണ് നാട് പോകാൻ പോകുന്നത്. ഇതിനിടയിൽ പാവങ്ങളായ കുറെ കോളനിവാസികളെയും മത്സ്യത്തൊഴിലാളികളും വീട്ടിലൊക്കെ ചെന്നിട്ട് RSS പറയാം, ഇത് നടപ്പാക്കി കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ ഇവിടുന്ന് പോകും. മുസ്ലിങ്ങൾ പോയി കഴിഞ്ഞാൽ അവരെ സ്വത്ത് മുതലൊക്കെ പാവപ്പെട്ട ഹിന്ദുക്കൾക്ക് വീതിച്ച് നൽകാനാണ് മോദിജിയുടെ തീരുമാനം. അതിന് സന്തോഷമൊത്തിരിക്കാനല്ല, ഒരു സമുദായം കൂടെ പോകുന്നു, ഒരു സ്വത്ത് മുഴുവൻ കിട്ടുന്നു. യൂസഫ് അലിന്റെ വീട് വരെ കണ്ടുവച്ച വിദ്വാൻമാരുണ്ട്. അതെ, ബാക്കിയുള്ളവരൊക്കെ ബേജാറൊക്കെ, ചില ആളുകൾ വന്നിട്ട് ബേജാറെ കിട്ടു പറയും, ഞങ്ങൾ വീടിന്റെ പെയിന്റ് പോലും അടിച്ചിട്ടില്ലേ മോനെ, ഇതിന്റെ കാര്യത്തിൽ നിന്ന് തീരുമാനം. ന്യൂനപക്ഷങ്ങളെ ഭീതിപ്പെടുത്തിയിട്ടോ? പേടിക്കണ്ട, ഞങ്ങൾ നിങ്ങളെ രക്ഷക്കുന്നുണ്ട്. ഇത് ഭൂമിയാണ് സത്യം. ഈ NRC, CAA, NPR ഇത് മൂന്നും ഈ കേരളത്തിൽ നടപ്പാക്കാമെന്ന് ആരും ഞാൻ മോഹിക്കണ്ട. ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ വാക്ക, ഇത് ഭൂമിയാണ് സത്യം, നടക്കൂല. ആത്മവിശ്വാസം ഉണ്ടായിരുന്നു നമുക്ക് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ അല്ലേ? സുപ്രീം കോടതി പോയവര് ഞങ്ങൾ, സുപ്രീം കോടതി പോയവരാണ്, നല്ല കാര്യം തന്നെ. പക്ഷെ എന്താ അവിടെ സംഭവിക്കാൻ പോകാറില്ല നിങ്ങൾക്ക്? ഈ കാസർകോട്ടെ കുരുളയിൽ 2 കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരെ 500 കഷ്ണാക്കി വെട്ടി നുറുക്കിയ കേസുണ്ട്. ആ കേസ് CBIക്ക് വിടണമെന്ന മാതാപിതാക്കളുടെ ആവശ്യത്തെ കോടതിയിൽ പോയി പരാജയപ്പെടുത്താൻ സർക്കാർ ഖജനാവിൽ നിന്ന് കോടികൾ ചെലവാക്കിയിട്ടാണ് വക്കീൽമാരെ കൊണ്ടത്. മണിക്കൂറിന് 25 ലക്ഷം ഫീസ് വാങ്ങുന്ന വക്കീൽമാരെ ഒന്നല്ല 2 എണ്ണത്തിന്, ഒരുത്തരം ക്ഷീണം വന്നാൽ മറ്റൊന്ന് കവർ ചെയ്യും. ഡൽഹി ഇറക്കുമതി ചെയ്ത വിദ്വാൻമാർ, പാവപ്പെട്ട ആ പ്രതിഷ്ഠയൊക്കെ മാതാപിതാക്കളെ തോൽപ്പിക്കാനാണ് ഈ വലിയ ആളുകളെ കൊണ്ടുവന്നത്. എന്നാൽ അതിശക്തനായ അമിത്ഷാനെ മോഡിയെ തോൽപ്പിക്കാൻ സുപ്രീം കോടതിയിൽ പോയത് സർക്കാർ ഏത് വക്കീൽ ഏതോ ഒരു ഗോവാലിനാ വെച്ചത്, ഒരു മനുഷ്യനെ അറിയില്ല. എന്താണ് ആ കേസിന്റെ ഭാവി നടന്നത്? പണ്ട് അദ്ദേഹം ഇസ്തിരിപ്പട്ടി ഒരു കഥ ഉണ്ട്. ഇസ്തിരിപ്പട്ടി ബാഗേജിൽ വെച്ച കിലോ കൂടും, അപ്പൊ 10 രൂപ കൊടുക്കും, അത് ലാഭിക്കാൻ വേണ്ടി വീട്ടിൽ കൈപ്പറ്റി. സെക്യൂരിറ്റിക്കാരെ കുറിച്ച് ഇലക്ട്രോ പോലുള്ള സാധനം എയർക്രാഫ്റ്റിനകത്ത് കയറാൻ പാടില്ല, 200 രൂപ 10 രിയാൽ എന്താണ് രക്ഷിക്കാൻ വേണ്ടി 200 രിയാൽ നഷ്ടപ്പെടുത്തി അദ്ദേഹം ഇസ്തിരിപ്പട്ടി കൊണ്ടുവന്ന കഥ പോലെ ആ പോയി സുപ്രീം കോടതി പോയത്. കാരണം സുപ്രീം കോടതി പോയിട്ട് ഞങ്ങൾക്കിത് നടപ്പാക്കാൻ കഴിയില്ല, കാരണം ഇത് ഭരണഘടനാ വിരുദ്ധമാണ്. സുപ്രീം കോടതിയിലെ സ്ഥിതി നമുക്കറിയല്ലോ. സുപ്രീം കോടതിയിൽ ഭരണഘടനാ വിരുദ്ധത ഇല്ല എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മളെ വ്യക്തികളും രാഷ്ട്രീയ പാർട്ടികളും കോടതിയിൽ പോയ മാതിരിയല്ല ഒരു സ്റ്റേറ്റ് പോയാൽ. ഇതിൽ ഭരണഘടനാ വിരുദ്ധത ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ നടപ്പാക്കാൻ നിയമപരമായി ബാധ്യതപ്പെട്ട സ്റ്റേറ്റായി കേരളം മാറും. അവിടേക്കാണ് പോകുന്നത്. ഇപ്പൊ എന്താ പറഞ്ഞത്? ഇപ്പൊ സമരമുണ്ടോ? സമരമൊക്കെ ആ 4 കോമ്പതുകാരുടെ കുട്ടിയുടെ ചായ സൽക്കാരം കഴിഞ്ഞാൽ വെച്ച സമരമില്ല.
ഓലി നിർത്തി വെച്ചപ്പോ നമ്മളെ ഇവിടെ സമരത്തിൽ മനസ്സിലാക്കണം. എന്താണ് അവർ പറഞ്ഞത്? ഒരിക്കലും ഇതോടെ നടപ്പാക്കില്ല, സമ്മതിക്കില്ല. എങ്ങനെയാണ് ഈ സമ്മതിക്കില്ല എന്ന് പറയാ? കേന്ദ്രം ഒരു നിയമം നടപ്പാക്കുമ്പോൾ പറ്റൂല എന്ന് കേരളം പറയണമെങ്കിൽ ഒരേ ഒരു ഒറ്റ മാർഗമാണ്. ഇതിന്റെ വിവരശേഖരണം നടത്തേണ്ടത് ആരാണ്? സംസ്ഥാനം കൊടുക്കുന്ന ഉദ്യോഗസ്ഥരാണ്. അത് സ്റ്റേറ്റ് കൊടുക്കൂലെങ്കിൽ ഇവിടെ അത് നടക്കൂല. കേരളം അത് വേണ്ട, ഇവിടെ അത് വേണ്ട എന്ന് തീരുമാനിച്ചാൽ, ഞങ്ങൾക്ക് ഇവിടെ സെൻസസ് വേണ്ട, ഉദ്യോഗസ്ഥരെ വിട്ടു തരില്ല എന്ന് പറഞ്ഞാൽ ഉടനെ മധ്യപ്രദേശ് ആ വഴിക്ക് വരും, രാജസ്ഥാൻ വരും, ഓരോ സ്റ്റേറ്റ് വരും. അങ്ങനെ ഇന്ത്യയിലെ കുറെ സ്റ്റേറ്റുകളിൽ വേണ്ട എന്ന് പറഞ്ഞാൽ സർക്കാരിനെ മുട്ടുകുത്തിക്കാൻ പറ്റും. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവര് കൊടുത്തു, ഇവര് എന്യൂമറേഷനുള്ള ആളുകൾ കൊടുത്തു. കൊടുത്തിട്ട് പറഞ്ഞത് അത് സെൻസസിന് കൊടുത്താണ്. ഇത്തവണ സെൻസസ് അല്ല, വിയാപ്പുകളുടെ കൂടെ തന്നെ പുതുക്കു ഇറങ്ങിയത്. ആ സർക്കുലർ കാരണം അതിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ എം എൽ എ ശംസവും ഷാജിയും ഒക്കെ അസംബ്ലിയിൽ അത് അവതരിപ്പിച്ചു. അതിൽ എന്താണ് പിന്നെ സെൻസസ് എന്ന് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് എന്താണ്? അപ്ഗ്രേഡ് ഫോർ എൻ പി ആർ 2020 എന്നാണ് റെഫറൻസിലുള്ളത്. അതായത് സെൻസസിലൂടെ എൻ പി ആറിന്റെ വിവരം ശേഖരിക്കുന്നുണ്ട് എന്ന് സെൻസസ് ഡയറക്ടറേറ്റ് കത്തെഴുതിയിരിക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും സെൻസസിലൂടെ തന്നെ എൻ പി ആർ ഇവിടെ എന്താവും? ഇവിടെ നടക്കും. എൻ പി ആറിലൂടെ ഡൽഹിയിൽ ഇരുന്ന് എൻ ആർ സി ഉണ്ടാക്കാനും വരും, മനസ്സിലാക്കണം. അപ്പൊ ഇത് ഭൂമിയാണെന്നൊക്കെ പറഞ്ഞ വിദ്വാന്മാരോട് അതിപ്പോ പറഞ്ഞത് അറിയാം. ഞങ്ങൾ സെൻസസിന് ആളെ കൊടുത്ത് എൻ പി ആറിലെ ചോദ്യത്തിന് ആരും മറുപടി കൊടുക്കേണ്ടതുണ്ട്. അതാണ് ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞ എന്തൊരു പൊട്ടൻ മുഖ്യമന്ത്രിയായി നാട്ടിൽ. ഈ രാജ്യത്തെ ജനങ്ങളോട് പറയാ എൻ പി ആറിന്റെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കേണ്ടത്. ഉത്തരം കൊടുത്തില്ലെങ്കിൽ അവർ സംശയാസ്പദ പൗരന്റെ കോളത്തിലേക്ക് പോകും. ഡൗട്ട്ഫുൾ പേഴ്സന്റെ കോളത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ പൗരത്വത്തിലേക്ക് ഒരിക്കലും തിരിച്ചു വരില്ല. അതാണ് ആസാം നൽകിയ പാഠം. ഈ രാജ്യത്തിലെ ജനങ്ങളെ രക്ഷിച്ചോളാം എന്ന് പറഞ്ഞ് മുങ്ങിയെന്ന് മാത്രമല്ല, മറിച്ച് തടവറയിലേക്ക് ജനങ്ങളെ എത്തിക്കാൻ കൂടി മുഖ്യമന്ത്രി കാരണമാകുകയാണ്. നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നത്? എല്ലാരോടും പറയാം, ആ ചോദ്യം ഒഴിവാക്കാൻ വേണ്ടി ഡൽഹിയിൽ പോയി സമരിക്കുക പിണറായി വിജയം വേണ്ടത്. അത് ചെയ്യാതെ ജനങ്ങളോട് അതിന് ഉത്തരം കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ, മുഖ്യമന്ത്രിയെ വിശ്വസിച്ച് നമ്മളതിന് ഉത്തരം കൊടുക്കാതിരുന്നാൽ എന്താ സംഭവിക്കുക? നമ്മൾ ഡൗൺ പട്ടികയിലേക്ക് പോകും. തടവറ ഉറപ്പാക്കുക. ഇപ്പൊ രക്ഷപ്പെടുത്താനും ആരുമില്ല. ന്യൂനപക്ഷങ്ങളെ ആരെങ്കിലും ഒന്ന് ഭീതിയിലാക്കി തന്നിരുന്നുവെങ്കിൽ ഞങ്ങൾക്കൊന്ന് പോയി രക്ഷിക്കാമായിരുന്നു എന്ന ഒരു ലൈനാണ്. പണ്ട് ഭൂത്തർജിന്റെ പേര് പറഞ്ഞ് വോട്ട് കൊണ്ടുപോയത് ഈ എൻ ആർ സിന്റെ പേരിട്ടും ഞങ്ങളാണ് കേമന്മാർ, ഞങ്ങളാണ് ചാമ്പ്യന്മാരെന്ന് വരുത്തുക. ഇപ്പൊ ഇവിടെ സ്വന്തം സമരമൊക്കെ നടത്തി മതസംഘടനകൾ നടത്തുന്ന സമരത്തിലേക്ക് കയറി വന്ന് ബി ജെ പിക്ക് ആർ എസ് എസിനെതിരെ തോന്നിയാസം വിളിച്ചു പറയാം. അതോടുകൂടി 10 ബി ജെ പി ഉള്ളവരിൽ അത് 100 മാറും വരെ പ്രസംഗം കഴിഞ്ഞാൽ. നാട്ടിൽ അതാണ് സംഭവിക്കുന്നത്. ഇവിടെ ഈ സമരം കൊണ്ട് നമ്മൾ പറയുന്നു വമ്പിച്ച മാറ്റങ്ങൾ ഉണ്ടാവും. ഈ രാജ്യത്ത് എത്ര പേര് വരെ കൊന്നുകൂട്ടിയാലും എന്തൊക്കെ കൂടുതലുകൾ ചെയ്താലും ഇവർക്കൊന്നും നടപ്പാക്കാൻ കഴിയില്ല. പക്ഷേ ധ്രുവീകരണം എന്ന് പറഞ്ഞ ഒരു സാധനമാണ്, അത് ഭീകരമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴല്ല ഈ സമരം വരാം. ഈ എൻ ആർ സിയുടെ സ്ഥിതി വിവരണ കണക്കിലെടുക്കുമ്പോൾ എല്ലാ സമുദായങ്ങളോടും ചോദ്യം വരും. ഈ രേഖകൾ സംഘടിപ്പിക്കാൻ കഴിയാതെ വലിയൊരു ജനത ഇവിടെ തെരുവിലിറങ്ങും. ഇന്നിപ്പോ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ, വലിയൊരു ജനത ഇവിടെ വരും. അത് ഈ രാജ്യത്തൊരു കലാപമായി മാറും. അവസാനം ഹിറ്റ്ലർ ഓടി ഓട്ടുണ്ട് റഷ്യയിൽ, അതൊന്നുകൂടി നമ്മൾ വായിക്കണം. ഓടി ഓടിച്ചിട്ട് ജർമ്മൻ പട്ടാളത്തെ അവിടുന്ന് ഓടിച്ചിട്ട് അമ്മമാരും കുട്ടികളടങ്ങുന്ന ആ റഷ്യയിലെ ജനത ഓടിച്ചിട്ട് അവസാനം ആത്മഹത്യ ചെയ്യേണ്ട ഗതികേടൊക്കെ മനസ്സിലാക്കണം. ഇവർക്കൊക്കെ അന്ത്യത, ഇവരുടെ കല്യാണം കഴിക്കുന്നില്ല, കുട്ടികളില്ല, ഒരു കുടുംബമില്ല, ഒരു ജീവിതമില്ല, എന്ത് കണ്ടിട്ടാണ്? നിങ്ങൾ മനസ്സിലാക്കി ഇത്ര ക്രൂരമായ രീതി. ഇപ്പൊ ഡൽഹിയിൽ നടക്കുന്ന സംഭവം നോക്കി അരവിന്ദ് കെജ്രിവാൾ ഈ ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ ഗുണം ഉപയോഗപ്പെടുത്തിയിട്ടാണ് ജയിച്ചത്. ജയിച്ചിട്ട് ആ കലാപം നാം മനസ്സിനനങ്ങുന്നില്ല. ഡൽഹി പോലീസ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റനന്റ് ഗവർണറുടെ കീഴിലാണ്, കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് കീഴിൽ, അമിത്ഷാന്റെ കീഴിലെ പോലീസാണ്. അവിടെ പോലീസുകാരെ കൊല്ലപ്പെട്ടാൽ നഷ്ടപരിഹാരം കൊടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. പക്ഷേ ഡൽഹി സർക്കാർ അരവിന്ദ് കെജ്രിവാൾ 1 crore rupees ആ മരണപ്പെട്ട പോലീസുകാരന് പ്രഖ്യാപിച്ചു. എന്നാൽ അവിടെ മരണപ്പെട്ട 10-51 പേരായി. അവരുടെ കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമില്ല. 5 lakh കൊടുക്കും, 7 lakh കൊടുക്കും എന്ന് പറയുന്നു. അപ്പം ഒരു ഡിസ്ക്രിമിനേഷൻ അനങ്ങുന്നില്ല. നേരത്തെ പൗരത്വ ഈ നിയമമുണ്ടല്ലോ, ഈ പൗരത്വ ഭേദഗതിക്ക് വോട്ട് ചെയ്ത പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. അതാ മനസ്സിലാക്കുന്നത്. ഷഹീൻബാഗ് നടക്കുന്ന ആ സ്ഥലത്ത് അമാനുള്ള ഖാൻ ജയിച്ചത് ചിലരുടെ വോട്ടല്ല, 96,000 വോട്ടുകൾക്കാണ്. അതാ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ഈ സമരം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും. അത് അനിശ്ചിതകാല സമരമാണ്. നമ്മൾ കോഴിക്കോട്ട്
കൊണ്ട് തുടങ്ങി എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലായി ഇപ്പോഴാ നിയോജക മണ്ഡലത്തിലേക്ക് വന്നിരിക്കുന്നു. പിന്നെ നമ്മളത് വീട്ടു മുറ്റത്തിലേക്ക് പോവാണ്. എല്ലാവരും ഈ കാരണം പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളൊക്കെ ഉള്ള സ്ഥലത്താണ് ഈ ചോദിച്ചു വരുന്നത്. അതിനിടയിൽ പ്രകോപനപരമായ പ്രസംഗം നടത്തുന്ന കുറെ ആളുകളുണ്ട്, ചില അതിവേഗികളുണ്ട്. ഒരു വരുണ്ട് നമ്മളെ വീട്ടിലേക്ക് പൗരത്വ രേഖ ചോദിച്ച് ആരെങ്കിലും വന്നാൽ ചൂലെടുത്ത് അടിച്ച് വായിക്കും. ആരാണ് നമ്മളോട് പൗരത്വ രേഖ ചോദിച്ച് വീട്ടിലേക്ക് വരാൻ വരാൻ? നരേന്ദ്രമോദിയാണോ, അമിത് ഷാ ആണോ, യോഗി ആദിത്യനാഥാണോ, സാക്ഷി മഹാരാജാണോ, സ്വാതി പ്രാച്ചിയാണോ, ഈ പിശാചികളൊന്നല്ല. ആരാ വരുന്നത്? നമ്മൾ എപ്പോഴും കാണുന്ന ആ ഉദ്ധരിക്കുന്ന മുഖമായി നടക്കുന്ന ആ വിജയമാഷും മൈമൂര ടീച്ചറും രമേശ് ടീച്ചറും ശൈലജ ടീച്ചറൊക്കെ വരും. ഇതിനാണോ ചൂലെടുത്തടിച്ച് വായിക്കുന്നത്? ഇതെന്തിനെ വരട്ടെ, വന്നാൽ നമ്മളോട് ചോദ്യങ്ങൾ എന്താണ്? ആ ചോദ്യങ്ങൾ വരുന്നത് കൃത്യമായി പ്രതികരിക്കുക, കൃത്യമായി ഉത്തരം കൊടുക്കുക. ഞാൻ വീട്ടിൽ വന്ന് ബി ജെ പി കാരനാണ് വരട്ടെ. നമ്മളെ പാണക്കാട്ട് ഉപയോഗിക്കുന്നത് ആര് പോയത്? ആദ്യം ചായ പിന്നെയാണെങ്കിൽ ആരാണെന്ന് ചോദിക്കുന്നത്. നമ്മളെ മര്യാദ ആര് വന്നാലും ഒരു ചായ കൊടുക്കണം. ഈ ബി ജെ പി കാരനല്ല, ഇവിടെയുള്ള ആളല്ല, നമ്മളെ നാട്ടിലെ ഓട്ടോറിച്ച് ഓടിക്കുന്ന ഗോവിന്ദനും തെങ്ങുമക്കേറിലെ ഗോപാലനൊക്കെയാണ് വരുന്നത്. ഓൻ വന്നോട്ടെ, ഓനെ വന്ന എന്തിനാ പട്ടിണി കഴിച്ചിട്ടുള്ളത്? ബി ജെ പിക്കാരെവിടെ യോഗം കൂടി കട അടിച്ചപ്പോ എന്തിനാ ഇതിന്റെ ആവശ്യം? അവർക്ക് പറയണം, അവർ പറയട്ടെ. ജനാധിപത്യം ഇങ്ങനെ കുറെ അഭിനയ വന്ന് എവിടെ തനി കൊല്ലാത്ത കുറെ സമരം നടത്തുമ്പോൾ ഇതിന് ബി ജെ പി മുതലെടുത്ത് നടത്താണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ആ ഒരു പൊന്ന് പറഞ്ഞു, ഒരു സ്ത്രീ വന്ന് പറഞ്ഞല്ലോ, എന്റെ രണ്ട് കുട്ടികളെ കാക്കാമാര് റാഞ്ചി കൊണ്ടുപോകുന്നത് തടയാനാണ് ഞാൻ ഈ സിന്ദൂരിട്ട് വന്നത്. എല്ലാവരും ആ സ്ത്രീക്കെതിരെ ഉറങ്ങിച്ച രീതി രംഗത്ത് വന്നു സോഷ്യൽ മീഡിയയിൽ, ഭയങ്കര അങ്ങട്ട് ദേശീയ മറ്റേതൊക്കെ പറഞ്ഞിട്ട്. സത്യത്തിൽ ആ പൊന്ന് പാവാണ്. ആ പെണ്ണ് യഥാർത്ഥത്തിൽ പേടിച്ചിട്ടാണ് സംസാരിച്ചത്. ആ പെണ്ണിന്റെ രണ്ട് പെമ്മക്കളി ആരോ റാഞ്ചാൻ വരുന്നുണ്ട്. ആ പെണ്ണ് വിശ്വസിക്കുന്നുണ്ട്. ആ പെണ്ണിന്റെ മുഖത്തുള്ള മനസ്സിലാവും. ആ പെണ്ണിനെ ഭയപ്പെടുത്തിയ ശക്തികളുണ്ട്. ആ ശക്തികൾ അതാണ് നമ്മൾ കാണേണ്ടത്. ഓരോ വീട്ടിൽ കയറിയിട്ട് അവസാനത്തെ ഹിന്ദുവിനെ ആർ എസ് എസ് ആക്കാൻ വേണ്ടി ഇവര് നടത്തുന്ന ശ്രമം. ഇവർ പറഞ്ഞു കൊടുക്കാൻ കൊടുത്തു ലവ് ജിഹാദ് ഉണ്ട്, അതുണ്ട്, പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകും, നല്ല സുന്ദരന്മാരായ കുട്ടികളെ ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ അവർ എവിടേക്ക് പോകും? അവസാനം സിറിയയിലെത്തും. ചാവേർ ബോംബായികൾ മോള് പൊട്ടിത്തെറിക്കുന്നുണ്ട്. ഏത് നല്ലവരാണ് വേദനാഗത? എന്ത് ലവ് ജിഹാദ്? എൻ ഐ എ പറഞ്ഞു ഇല്ല, കോടതി പറഞ്ഞു ഇല്ല. പക്ഷെ എന്നാലും കുറച്ച് ഹൈന്ദവരെ ഇത് വിശ്വസിപ്പിക്കാൻ ആർ എസ് എസിന് കഴിഞ്ഞു. ഈ ലവ് എന്ന സാധനം തന്നെ നമുക്ക് പാടില്ല. ഇസ്ലാമിനെ പ്രണയം എന്ന സാധനത്തിന് പ്രോത്സാഹിപ്പിക്കാത്ത ഒരു മതം. അങ്ങനെ പ്രണയിച്ചുകൊണ്ട് ആളെ കുട്ടും കള്ളു കുടിക്കാൻ പാടില്ല. അത് ബിസ്മിൻ ചെല്ലി കുടിച്ച എന്തായാലും തീർത്ഥം അതിന് തൊഴിലല്ലത്. പ്രണയം തന്നെ പാടില്ല. പ്രണയം ഹറാമാണ്. കല്യാണം കഴിച്ചാലേ പ്രണയിക്കാനേ ഇസ്ലാം പറയണത്. ഇതൊക്കെ എങ്ങനെയാണ് അന്യ സമുദായത്തെ നിങ്ങൾ ബോധ്യപ്പെടുത്തുക? അങ്ങനെ ഒരാളെ ഇസ്ലാമിക്ക് ആക്കാൻ കഴിയില്ല. ഒരാളെ വേണമെങ്കിൽ മുസ്ലിം ലീഗിൽ മെമ്പർഷിപ്പ് എടുപ്പിക്കാം, ഒരു തോക്ക് കയ്യിൽ ഉണ്ടായാൽ മതി, എടുക്കണ മെമ്പർഷിപ്പ് ഇല്ലെങ്കിൽ കൊല്ലും തന്നെ അവൻ എടുക്കും. പക്ഷെ ഒരാളെ ഇസ്ലാമിനാക്കാൻ കഴിയാ?